നമ്മുടെ കൊളസ്ട്രോളും ഷുഗറും ഫാറ്റി ലിവറും എല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കഴിച്ചിട്ടാണ് നമ്മുടെ പട്ടുനൂൽ പുഴു പ്രോട്ടീനായിട്ടുള്ള സിൽക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ മുടിയും നമ്മുടെ ചർമ്മവുമൊക്കെ സിൽക്ക് പോലെ മിനുസമുള്ളതും നല്ല വെട്ടിത്തിളങ്ങുന്നതുമായി തീരാനായിട്ട് ഇത് അത്യുത്തമമാണ്. അത് 60 വർഷം വരെ ഒരു മനുഷ്യായുസ് മുഴുവൻ നമുക്ക് അതിൽ നിന്ന് ഇലയെടുത്ത് കറി വയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ വി എസ് അജുരാൻ സാറിന് ഇത് വിളമ്പി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുകയും വീണ്ടും അത് വിളമ്പി തരാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ഡോക്ടർമാർ പലപ്പോഴും ഭക്ഷണം പലതും കഴിക്കരുത്, റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നാണ് പറയാറ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി എന്ത് കഴിക്കും ഡോക്ടറെ എന്ന് പല രോഗികളും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് രോഗികൾക്ക് വളരെ സ്വാദോടെ കഴിക്കാവുന്ന, എന്നാൽ നമ്മുടെ കൊളസ്ട്രോളും ഷുഗറും ഫാറ്റി ലിവറും എല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്ന, എന്നാൽ അതിനോടൊപ്പം തന്നെ നമുക്ക് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാവുന്ന, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് അത് ഒരു ചെടി നട്ടെന്നാൽ 60 വർഷം വരെ നമുക്കതിൽ നിന്ന് ഇലക്കറികൾ കഴിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഈ 60 വർഷം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഇത് എന്ത് ചെടിയാണ്. കാരണം ഒരു ചീര തോട്ടം ഉണ്ടാക്കിയെന്നാൽ പോലും 2-3 വർഷം മാക്സിമം, അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് മാറ്റി നടേണ്ടതായിട്ട് വരും. എന്നാൽ ഈ പറയുന്ന ചെടി, അവൻ്റെ പേര് മൾബറി ചെടി. ഈ മൾബറി ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സിൽക്ക് വാംസ്, പട്ടുനൂൽ പുഴു, പട്ടുണ്ടാക്കുന്നത് ഇതിൻ്റെ ഇല തിന്ന് ജീവിച്ചുകൊണ്ടാണ്. ഈ പട്ട് എന്ന് പറയുന്നത് പ്രോട്ടീനാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അതായത് മൾബറി ലീവ്സ് കൊണ്ട്, മൾബറിയുടെ ഇലകൾ കൊണ്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മൾബറി ലീവ്സ് നല്ല ഒരു പ്രോട്ടീൻ റിച്ച് വെജിറ്റേറിയൻ സോഴ്സാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ വെജിറ്റബിൾസിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുന്നത് വളരെ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നതായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ വിഭവം ചതുരപ്പയറാണ്. ചതുരപ്പയർ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പയറുവർഗത്തിൽപ്പെടുന്ന ചെടി. എന്നാൽ ഈ മൾബറി ലീവ്സിന് ഏതാണ്ട് ചതുരപ്പയറിന് തുല്യമായിട്ടുള്ള പ്രോട്ടീൻ കണ്ടൻ്റ് ഉണ്ട് എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. ഈ മൾബറി ചെടി ഒരെണ്ണം നട്ടു വളർത്തിയെന്നാൽ അത് മരം പോലെ വലുതാകും. അത് 60 വർഷം വരെ ഒരു മനുഷ്യായുസ് മുഴുവൻ നമുക്ക് അതിൽ നിന്ന് ഇല എടുത്ത് കറി വയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇലക്കറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഓ ക്യാബേജ് പോലത്തെ യാതൊരു ടേസ്റ്റും ഇല്ലാത്ത ഒരു സാധനമായിരിക്കും, പച്ചിലയായിരിക്കും എന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് എന്ന് മാത്രമല്ല, വി എസ് അച്യുതാനന്ദ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഇപ്പോൾ 100 വയസ്സിനോടടുക്കുന്നു പ്രായം. വി എസ് അച്യുതാനന്ദ് സാറ് ഒരിക്കൽ അട്ടപ്പാടിയിൽ വന്നപ്പോൾ ഇത് വിളമ്പി കൊടുത്തത് എൻ്റെ തന്നെ സ്വന്തം ആൻറ്റി അഗ്രികൾച്ചറൽ ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്, വയനാടിലത്തെ ചാർജായിരുന്നു. അപ്പോൾ വി എസ് അജുരാൻ സാറിന് ഇത് വിളമ്പി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുകയും വീണ്ടും അത് വിളമ്പി തരാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ പി എ ആയിരുന്ന സുരേഷ് ഏട്ടൻ അന്നേരം പറഞ്ഞു ഇത് കഴിക്കുന്നതുകൊണ്ട്, കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രായമായ ആൾക്കാർക്ക്? ഒരു കുഴപ്പവും ഇല്ല, അത് നല്ല ടേസ്റ്റുള്ള സാധനമാണെന്ന് പറഞ്ഞ് അജുതാനന്ദ് സാറ് വീണ്ടും വീണ്ടും അത് വാങ്ങിച്ച് കഴിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിഭവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞെന്നാൽ അത് കൊളസ്ട്രോൾ കുറയ്ക്കും. കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ് ഇല്ലാതെ പ്രോട്ടീൻ കൂടുതലുള്ളത് കൊണ്ട് അത് ഫാറ്റി ലിവറിന് അത്യുത്തമമായിട്ടുള്ള ഒരു ഡിഷാണ്. ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ക്യാൻസറിൻ്റെ റിസ്ക് വരെ കുറയ്ക്കും. കാരണം നമ്മുടെ ക്യാൻസറിൻ്റെ കാരണം തന്നെ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണ സാധനങ്ങളാണ്, പ്രത്യേകിച്ചും കാർബോഹൈഡ്രേറ്റ്സ്, മൈദ അടങ്ങിയിട്ടുള്ള പൊറോട്ട, ബിസ്ക്കറ്റ്, ബ്രെഡ് തുടങ്ങിയതെല്ലാം മൈദയാണ്, കുബൂസും മൈദയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കി നമ്മളിതുപോലത്തെ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുന്നത് ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കുന്നുണ്ട്, അകാല നര കുറയ്ക്കുന്നുണ്ട്. നമുക്ക് മുടിക്ക് ഉള്ളുണ്ടാകാനായിട്ട് പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കഴിക്കേണ്ടത്. ജോയിൻറ്റ് പെയിൻ കുറയ്ക്കുന്നുണ്ട്, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ. ഇതിൽ കാലറി വളരെ കുറവാണ്, 43 കാലറീസ് മാത്രമാണ് 100 ഗ്രാമിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ 100 ഗ്രാമിൻ്റെയാണ് എല്ലായിടത്തും കാലറി കണ്ടൻറ്റ് പറയുക. അതുപോലെ പ്രോട്ടീൻ എന്നാൽ അത്രയും കൂടുതലാണ്, 1.5 grams പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ
ഏറ്റവും വലിയൊരു ഗുണമായിട്ട് പറയുന്നു. നമുക്ക് ഏറ്റവും നല്ല പ്രോട്ടീൻ കിട്ടുന്നത് എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ളയിൽ നിന്നാണ്. എന്നാൽ വെജിറ്റേറിയൻസിന് മുട്ട കഴിക്കാത്തവർക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏറ്റവും പ്രധാനം ഇത് ഇലയിലെ പ്രോട്ടീൻസും വൈറ്റമിൻസുമാണ്. വൈറ്റമിൻ എ, സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ തുടങ്ങിയവയെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ടാണ് നമ്മുടെ പട്ടുനൂൽ പുഴു പ്രോട്ടീനായിട്ടുള്ള സിൽക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ മുടിയും നമ്മുടെ ചർമ്മവുമൊക്കെ സിൽക്ക് പോലെ മിനുസമുള്ളതും നല്ല വെട്ടിത്തിളങ്ങുന്നതുമായി തീരാനായിട്ട് ഇത് അത്യുത്തമമാണ്. ഇനി അത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറയാം. ഇതിൻ്റെ കൂമ്പില, അതായത് ഇതിൻ്റെ തളിരില, അത് കൂമ്പില നമുക്കൊരു 100 ഗ്രാം എടുക്കണം. കൂടാതെ തേങ്ങ 1/2 മുറി വേണം, വെളുത്തുള്ളി 2 എണ്ണം വേണം, അതേപോലെ നമുക്ക് കാന്താരി 3 എണ്ണം വേണം, ചെറിയ ഉള്ളി 5 എണ്ണം എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്: കൂമ്പില, തേങ്ങ 1/2 മുറി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കാന്താരി. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു പാനിൽ വെളിച്ചെണ്ണ ഇട്ട് 2 സ്പൂണിട്ട് കടുക് പൊട്ടിക്കുകയാണ്. നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഈ മൾബറി ഇല അതിലേക്ക് ഇട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കുക. 2 മിനിറ്റ് ചെറു തീയിൽ ഒന്ന് വേവാൻ വയ്ക്കുക. എന്നിട്ട് ഈ ചിരകിയ 1/2 മുറി തേങ്ങ ഉണ്ടല്ലോ, അതും കാന്താരി 3-4 എണ്ണം, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇടുക. ഇത് ഒതുക്കി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരച്ചെടുത്തതിന് ശേഷം അത് മിക്സിയിൽ നമുക്ക് ഒതുക്കി അരച്ചെടുക്കാവുന്നതാണ്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ആ പേസ്റ്റ് നമ്മൾ ഇതിനോട് ചേർക്കുന്നു. അപ്പോൾ നമ്മൾ വേവിച്ച ഇലയിൽ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ചിക്കി തോർത്തി അങ്ങ് എടുക്കുക. എന്നിട്ട് അതൊന്ന് കഴിച്ച് നോക്കുക. ഒരു പുതിയ വിഭവമാണെന്ന് പറഞ്ഞ് കുടുംബാംഗങ്ങൾക്കൊന്ന് വിളമ്പിക്കൊടുക്കുക. ഇത് 2 ആഴ്ചത്തേക്ക് കഴിച്ചിട്ട്, അതായത് നമ്മളിത് കൂടുതലായിട്ട് കഴിക്കണം, കാർബോഹൈഡ്രേറ്റ് അത്രയും കണ്ടൻറ്റ് കുറച്ചിട്ട് ഇത് കൂടുതൽ കഴിക്കുക. എന്നിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത് ഇഷ്ടപ്പെട്ടെന്നാൽ, ഇതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് തോന്നിയെന്നാൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എവരി വൺ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. താങ്ക് യു.